നമസ്കാരം. കുറച്ച് വർഷങ്ങളായി ദേശീയതലത്തിൽ ഒരു പ്രചാരണം ഉയർത്തുവന്നിരുന്നു. സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നാണ് കൂടുതലായി അത് പ്രചരിപ്പിച്ചിരുന്നതും നാട് നീളെ പറഞ്ഞുകൊണ്ടിരുന്നതും ദക്ഷിണേന്ത്യയെക്കുറിച്ചാണ്. ദക്ഷിണേന്ത്യയുടെ വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ നിലവാരമില്ലായ്മയെക്കുറിച്ചുള്ള അവരുടെ നറേറ്റീവ്സാണ്. അത് ദക്ഷിണേന്ത്യയിലെ അതത് സംസ്ഥാനങ്ങളിലെ ഭരണകക്ഷിക്കെതിരായി പ്രതിപക്ഷം, അത് ബി ജെ പി ആയിരിക്കില്ലല്ലോ സ്വാഭാവികമായിട്ടും, അത്തരത്തിലുള്ള പ്രതിപക്ഷം അതുകൂടി ഏറ്റെടുത്ത് ആ ഭരണകക്ഷിക്കെതിരെ പ്രചരണത്തിന് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ചും കേരളത്തിൽ എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കേരളത്തിലൊക്കെ വിദ്യാഭ്യാസ നിലവാരം ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ പോയിരിക്കുകയാണ്. എന്താണ് ഇത്? ഇഷ്ടംപോലെ മാർക്ക് കൊടുത്ത് പിള്ളേരെങ്ങനെ പറഞ്ഞു വിടുകയാണ്? ദേശീയ തലത്തിലുള്ള ഒരൊറ്റ പരീക്ഷയിലും നമ്മുടെ നാട്ടിലുള്ള ആളുകൾ മുൻനിരയിലെത്തുന്നില്ല. ദേശീയ ഏജൻസികൾ നടത്തുന്ന പരീക്ഷകളിലൊന്നും അവർക്ക് വേണ്ട തരത്തിലുള്ള പരിഗണന ലഭിക്കാത്തതിൻ്റെ കാരണം വിദ്യാഭ്യാസ നിലവാരം ഇല്ലായ്മയാണ്. ഈ പ്രചരണത്തിൻ്റെ അവസാനം കേരളം അല്ലെങ്കിൽ തമിഴ്നാട്, ദക്ഷിണേന്ത്യ ഒന്നാകെ അങ്ങോട്ട് നോക്കൂ, ദില്ലിയിലേക്ക് നോക്കൂ, ഗുജറാത്തിലേക്ക് നോക്കൂ, യു പിയിലേക്ക് നോക്കൂ, ബീഹാറിലേക്ക് നോക്കൂ എന്നൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾക്ക് മുന്നിലേക്ക് ഇന്ന് ഇന്ത്യയാകെ നഗ്നരാക്കപ്പെട്ട ദേശീയ പരീക്ഷ ഏജൻസി അങ്ങനെ നിൽക്കുകയാണ്. സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാന്യമായി മര്യാദയ്ക്ക് ഓരോ വിദ്യാർത്ഥിയുടെയും നിലവാരത്തിനനുസരിച്ചിട്ടുള്ള നിലയിൽ പരീക്ഷ നടത്തിക്കുകയും ഓരോ സമൂഹത്തിൻ്റെയും വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്ന തരത്തിലുള്ള സമീപനം സ്വീകരിക്കുകയും ചെയ്തിരുന്ന പരീക്ഷാ സമ്പ്രദായത്തെ മൊത്തം ഇടിച്ചു പൊളിച്ച് ദേശീയ പരീക്ഷാ ഏജൻസിയിലേക്ക് കൊണ്ടുപോയ മോദി സർക്കാരിൻ്റെ നടപടികളുടെ നിലവാരമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാം. ആദ്യം ഒരു കാര്യം പറയുകയാണ്, ഈ വീഡിയോയുടെ അവസാനം ഈ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു അട്ടർ ഫെയിലറായ ഒരു നിരീക്ഷണം കൂടി അവതരിപ്പിക്കാനുണ്ട്. പൊതുബോധത്തിൻ്റെ ഭാഗമാക്കപ്പെട്ട ഒരു നിരീക്ഷണമാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കണം. മൂന്ന് പരീക്ഷകളെക്കുറിച്ചാണ് ആദ്യം നമുക്ക് നോക്കേണ്ടത്. ഒന്നാമത്തെ പരീക്ഷ നീറ്റ് പരീക്ഷ, രണ്ടാമത്തേത് യു ജി സിയുടെ നെറ്റ് പരീക്ഷ, മൂന്നാമത്തേത് ഫോർ ഇയർ ബി എഡിൻ്റെ പ്രോഗ്രാം യോഗ്യതാ പരീക്ഷ. നാഷണൽ പരീക്ഷാ ഏജൻസി നടത്തി വന്നിരുന്ന പരീക്ഷ വമ്പൻ തട്ടിപ്പുകളിലേക്ക്, പ്രത്യേകിച്ച് പണം നിക്ഷേപിച്ചുകൊണ്ട് ആളുകൾ ചോദ്യപേപ്പർ വാങ്ങി കോപ്പി അടിക്കുന്നതിനപ്പുറത്തൊക്കെ, നമ്മൾ കോപ്പിയടിക്കുക ഇവിടെ കേരള പി എസ് സിയിലൊക്കെ കേട്ടിട്ടില്ലേ, ഒരാൾ കോപ്പി അടിക്കും, അയാളെ പിടിച്ച് അയാളെ ഡീബാർ ചെയ്യും, അതിനപ്പുറത്ത് വ്യക്തിഗതം എന്നുള്ളതിനപ്പുറത്ത് ഒരു സ്ഥാപനം, സർക്കാർ സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ ആസൂത്രിതമായി പരീക്ഷാ കൊള്ള എന്നൊക്കെ പറയാവുന്ന രീതിയിൽ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്നതിനുള്ള വഴിയായി ചോദ്യപേപ്പർ ചോർത്തി കൊടുക്കുന്ന പരിപാടി മാറ്റിയ ദേശീയ അന്വേഷണ ഏജൻസിയെ സംശയത്തിൻ്റെ നിഴലിൽ, സംശയമൊന്നുമല്ല, വസ്തുത ആളുകൾക്ക് മനസ്സിലായി, എന്നാൽ കേന്ദ്ര സർക്കാർ സമ്മതിക്കില്ല, അങ്ങനെ ഒരു നിഴലിൽ ആക്കപ്പെട്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാം ഗംഭീരമാണ്. കേരളത്തിൽ നിന്നുള്ളവർക്ക് ഒന്നും കിട്ടുന്നില്ല. അപ്പോഴാണ് ഗുജറാത്തിൽ നിന്നും, യു പിയിൽ നിന്നും, ഹരിയാനയിൽ നിന്നും, ബീഹാറിൽ നിന്നുമൊക്കെ ഈ വാർത്തകൾ വന്നത്. നീറ്റ് പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് 100-ൽ 100% ഉത്തരം ശരിയാണത്രേ. കേരളത്തിലെ വിദ്യാഭ്യാസം മൊത്തം കുഴപ്പം, ഒന്നും അറിയാത്ത കുറേ പിള്ളേർ. നോക്ക്, ചോദ്യപേപ്പറിലെ സകല ഉത്തരങ്ങളും നമ്മൾ നീറ്റ് എഴുതിയ ആ നാട്ടിലെ കുട്ടികളൊക്കെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. എന്താ കഥ? തൊട്ടപ്പുറത്ത് ചോർന്ന് കിട്ടിയ ചോദ്യപേപ്പർ ഉണ്ട്, ലീക്ക്ഡ് ചോദ്യപേപ്പർ ഈസ് ഈക്വൽ ടു എഴുതിയ ചോദ്യപേപ്പർ, എഴുതിയ ഉത്തരപേപ്പർ എന്നുള്ള മട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കേരളത്തിലെ കുട്ടികൾക്ക് ഇവിടുത്തെ വിദ്യാഭ്യാസ നിലവാരം പോട്ടയാണ്. എന്താണ് അതറിയണമെങ്കിൽ ഫുൾ മാർക്ക് കിട്ടിയ പിള്ളേരുടെ കഥ നമ്മൾ നോക്കണം. അറസ്റ്റ് ചെയ്യപ്പെട്ട് അഴിക്കുള്ളിലിരിക്കുമ്പോഴാണ് ഫുള്ള് മാർക്ക് കിട്ടിയ പിള്ളേർ പോലീസിനോട് കഥ പറയുന്നത്. അവരെ ആ മട്ടിലാക്കിയത് ആര് എന്ന് നോക്കിയാൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലേക്കും അവിടുന്ന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്കും അവിടുന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ കൂട്ടരിലേക്കും അവിടുന്ന് നേരെ കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരത്തെപ്പറ്റി പറഞ്ഞ ബി ജെ പിയിലേക്കും ഒക്കെ ഒത്തു. അങ്ങനെയൊന്നും നോക്കി നോക്കി പോകാൻ പാടില്ല കേട്ടോ, കാരണം മോദി ദൈവങ്ങളുടെ രാജാവാണ്. മൂപ്പരുടെ ടീം ചെയ്യുന്നതൊക്കെ ദൈവീകമായ കാര്യങ്ങളാണ്. മറ്റത് കുറേ പിള്ളേർ പൈസ കൊടുത്ത് ചോദ്യപേപ്പർ വാങ്ങി പരീക്ഷ എഴുതി അഴിക്കുള്ളിലായതാണ്. പക്ഷേ കേരളത്തിലൊക്കെ ഭയങ്കര കഷ്ടമാണ് കാര്യങ്ങൾ. ഒരു വിദ്യാഭ്യാസ നിലവാരമില്ലാത്ത നാട്. ദക്ഷിണേന്ത്യ എന്നൊക്കെ പറഞ്ഞ് തമിഴ്നാട്ടിലൊക്കെ എന്താ നടക്കുന്നത്? നീറ്റ് പരീക്ഷേൻ്റെ കൂട്ടത്തിൽ ചേരൂല എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്റ്റാലിനൊക്കെ ഫുൾ അലമ്പാക്കിയില്ലേ? പക്ഷേ നീറ്റ് അത് ഗംഭീര പരീക്ഷയാണ്. കുറച്ച് ലക്ഷം കൊടുക്കണമെന്നേ ഉള്ളൂ, എല്ലാ ചോദ്യപേപ്പറും നമ്മുടെ ടെലഗ്രാം വഴി അയച്ചുതരും. അപ്പോൾ ഇവിടെയാണെങ്കിലോ ആരെങ്കിലും ഒരാൾ കോപ്പിയടിച്ചു എന്ന് വന്നാൽ ആ കോപ്പിയടിച്ച ആൾക്കപ്പുറത്ത് അത് പരീക്ഷ നടത്തിയ പി എസ് സി ആണ് ഉദാഹരണമെങ്കിൽ പി എസ് സി മൊത്തം പ്രശ്നമാണ്. പി എസ് സി ആകെ നിലവാരം പോയി, കുറേ സി പി എമ്മാരെ തള്ളിക്കയറ്റുന്ന കാര്യമായി ഇപ്പോൾ മാറി എന്നൊക്കെ പറയുന്ന നെറേറ്റീവ്സിലേക്ക് കാര്യങ്ങൾ എത്തിച്ച കൂട്ടരാണ് അതേ സമയം ദില്ലിയിലേക്ക് നോക്കേണ്ടത്. ഒരു വ്യക്തിപരമായി നടത്തപ്പെടുന്ന കോപ്പിയടിക്കപ്പുറത്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പരീക്ഷാ തട്ടിപ്പാണ് ഡൽഹിയിൽ നടന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യമാണ്. പക്ഷേ അവിടെ നമ്മൾ കാര്യമായ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്ന് മാത്രം. ധർമ്മേന്ദ്ര പ്രധാനും മോദിയും അമിത്ഷായും ഒക്കെ ഗംഭീരമായതുകൊണ്ട് ഈ പരീക്ഷ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ.
എന്താ സംഭവം? നമുക്ക് ഒന്നാമത്തേത് നീറ്റ് എടുക്കാം. സംസ്ഥാന തലത്തിലുണ്ടായിരുന്ന മെഡിക്കൽ പ്രവേശന പരീക്ഷകൾ നിർത്തലാക്കി ദേശീയ തലത്തിൽ നീറ്റ് പരീക്ഷ കൊണ്ടുവന്നത് ഈ കേന്ദ്ര സർക്കാരാണ്. സംസ്ഥാന സർക്കാർ കുറ്റമറ്റ രീതിയിലാണ് മെഡിക്കൽ പ്രവേശന പരീക്ഷ നടത്തിപ്പോന്നിരുന്നത്. പ്രത്യേകിച്ചും കേരളം ചോദ്യപേപ്പർ ചോർച്ചയും ഗ്രേസ് മാർക്ക് സംബന്ധിച്ച വിവാദവും അടക്കം ചില പ്രത്യേക വിഭാഗക്കാർക്ക് വേണ്ടി ഗുരുതരമായ ക്രമക്കേടുകളാണ് ഇപ്പോൾ ആസൂത്രിതമായി നടന്നുകൊണ്ടിരിക്കുന്നത്. 30 ലക്ഷം രൂപ വരെ നൽകി വിദ്യാർത്ഥികൾ ചോദ്യപേപ്പർ നേരത്തെ വാങ്ങിവെക്കുമത്രേ. എന്നിട്ട് ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ചോദ്യപേപ്പർ നോക്കാതെ പഠിച്ച് പിറ്റേന്ന് രാവിലെ പോയിട്ട് പരീക്ഷ എഴുതും. എന്നിട്ടോ സാധാരണ പരീക്ഷയിൽ കഷ്ടിപ്പാസ്സായ ആൾക്കൊക്കെ 100-ൽ 100 മാർക്കാണ്. ഉയർന്ന സ്കോർ നേടിയ വിദ്യാർത്ഥികളിൽ ചിലരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന് നിർണായകമായ വിവരങ്ങൾ കിട്ടിയത്. ബീഹാറിൽ നിന്നാണ് അന്വേഷണം തുടങ്ങിയത്. ഇനി അടുത്തത് മറ്റൊരു കാര്യമാണ്. വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും ഇടനിലക്കാരെയും ഉൾപ്പെടെ 10-13 പേരെ ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തു. ചോദ്യപേപ്പർ കൈമാറിയവർക്ക് നൽകിയ ചെക്ക് ലീഫുകളും കിട്ടി. UPയിലും മഹാരാഷ്ട്രയിലും ചോദ്യപേപ്പർ ചോർന്നു കിട്ടിയ വിദ്യാർത്ഥികളെ നിരീക്ഷിച്ചാണ് തട്ടിപ്പിലേക്ക് അന്വേഷണം എത്തിയത്. ഹരിയാനയിലും ഗുജറാത്തിലും ഒക്കെ ക്രമക്കേട് നടന്നതായി നേരത്തെ ആക്ഷേപമുണ്ടായിരുന്നു. ചോദ്യപേപ്പർ ചോർത്തി നൽകിയവരെ സംബന്ധിച്ച നിർണായക വിവരങ്ങളും അന്വേഷണ സംഘത്തിന് കിട്ടി. പരീക്ഷാ നടത്തിപ്പുകാരായ ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി തന്നെ സംശയത്തിൻ്റെ നിഴലിലായി. ഒരു നീറ്റ് പരീക്ഷ നടത്തിയിട്ട് നീറ്റായി നടത്തിയിട്ടാണ്. അന്വേഷണത്തിൻ്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് ബീഹാർ പോലീസ് അന്വേഷണ വിവരം തേടിയപ്പോൾ അവർ ഉരുണ്ട് കളിക്കുകയാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തന്നെ സംശയത്തിൻ്റെ നിഴലിലാണ്. 49 വിദ്യാർത്ഥികളും SFIയും ഇതിനെ തുടർന്ന് കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിയെ 5 May 24 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റ് പരീക്ഷയുടെ ഫലം 4 June പ്രസിദ്ധീകരിച്ച സാഹചര്യത്തിൽ ഈ തട്ടിപ്പ് കൂടി പുറത്തു വന്നപ്പോഴാണ് കാര്യങ്ങൾ കോടതിയിലേക്ക് എത്തിച്ചത്. 67 പേർക്ക് 100-ൽ 100 എന്ന മട്ടിൽ മുഴുവൻ മാർക്കും ലഭിച്ചു. ഇത്രയും വലിയ തട്ടിപ്പിൽ 2 ആഴ്ചക്കുള്ളിൽ വിവരം സമർപ്പിക്കാൻ സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് നീറ്റിൻ്റെ അവസ്ഥ. ഇനി നമുക്ക് രണ്ടാമത്തേത് UGC നെറ്റ് പരീക്ഷയുടെ അവസ്ഥയാണ്. ഇന്ന് നമ്മളെല്ലാവരും പത്രങ്ങളിൽ ആ വാർത്ത കണ്ടിട്ടുണ്ട്, UGC നെറ്റ് പരീക്ഷ റദ്ദാക്കിയ കാര്യം. ഇന്ത്യയിലെ സർവകലാശാലകളിലും കോളേജുകളിലും അധ്യാപകരാവാനുള്ള മിനിമം യോഗ്യതയാണ് UGC നെറ്റ് പരീക്ഷ പാസ്സാവുക എന്നുള്ളത്. അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് നിയമിക്കണമെങ്കിൽ ഈ നെറ്റ് പരീക്ഷ മിനിമം യോഗ്യതയാണ്. അതുകൂടാതെയാണ് UGCയുടെ റിസർച്ച് ഫെലോഷിപ്പ് നേടുന്ന ആളുകൾക്ക് PhD ഉൾപ്പെടെയുള്ള മറ്റ് ഫെലോഷിപ്പുകൾക്ക് ഉള്ള മിനിമം മാർക്ക് അവർ നിശ്ചയിക്കും. അതനുസരിച്ചിട്ട് പാസ്സാവുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള ഫെലോഷിപ്പുകളും ലഭിക്കും. ബിരുദാനന്തര ബിരുദം ഉള്ളവർക്കാണ് ഈ പരീക്ഷ എഴുതാൻ കഴിയുക. കമ്പ്യൂട്ടർ അധിഷ്ഠിത ടെസ്റ്റ് മോഡിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് UGC പരീക്ഷ നടത്തുന്നത്. ഇതേ ബോഡിക്ക് തന്നെയാണ് നീറ്റ് UG പരീക്ഷയുടെ ഉത്തരവാദിത്വവും. അപ്പോൾ കാര്യം കൂടിയിട്ടില്ലേ, എല്ലാ വർഷവും ജൂൺ ഡിസംബർ മാസങ്ങളിലാണ് നെറ്റ് പരീക്ഷ നടത്തുക. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെൻ്ററിൻ്റെ നാഷണൽ സൈബർ ക്രൈം ത്രെട്ട് അനലിറ്റിക്സ് യൂണിറ്റിൽ നിന്ന് പരീക്ഷയെക്കുറിച്ച് ചില വിവരങ്ങൾ ലഭിച്ചതായി വിദ്യാഭ്യാസ മന്ത്രാലയം ഔദ്യോഗികമായി അറിയിച്ചതോടെയാണ് ഈ തട്ടിപ്പ് പുറം ലോകം അറിയുന്നത്. പരീക്ഷാ പ്രക്രിയയുടെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള സുതാര്യവും വിശുദ്ധിയും ഉറപ്പാക്കാൻ 2024 June UGC നെറ്റ് പരീക്ഷ റദ്ദാക്കാൻ തീരുമാനിക്കുന്നു എന്നാണ് വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്. പുതിയ പരീക്ഷ നടത്തും എന്നൊക്കെ അവർ അറിയിക്കുന്നുണ്ട്. സമഗ്രമായ അന്വേഷണത്തിന് ഇത് CBIക്ക് ഈ കേസ് തട്ടിപ്പൊക്കെ വിടുകയും ചെയ്യുന്നുണ്ട്. ഏജൻസിയിലെ സ്വാധീനം ഉപയോഗിച്ച്, ഏത് പരീക്ഷ ഏജൻസി ഉണ്ടല്ലോ അതിലെ സ്വാധീനം ഉപയോഗിച്ച് വിദ്യാഭ്യാസ മാഫിയകൾ ചോദ്യങ്ങൾ ചോർത്തി പലയിടത്ത് വിതരണം ചെയ്തു. UGC നെറ്റ് പരീക്ഷയുടെ ചോദ്യങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പ് ചില ടെലിഗ്രാം ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടതാണ് തട്ടിപ്പിലേക്ക് പൊതുസമൂഹത്തിന് ലഭിച്ച ആദ്യ സൂചനകൾ. ഇക്കാര്യം സൈബർ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസിയായ I4C കണ്ടെത്തി. ഇന്നലെ UGC മന്ത്രാലയത്തെ അറിയിച്ചു. ഇതോടെ മന്ത്രാലയത്തിന് നടപടികളിലേക്ക് കടക്കാതിരിക്കാനാവില്ല എന്ന അവസ്ഥയിലെത്തി. നേരത്തെ നീറ്റ് പരീക്ഷയുടെ ചോദ്യങ്ങൾ ചോർന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അത് കഴിഞ്ഞാണ് ഇപ്പോൾ നെറ്റ് പരീക്ഷയുടെ ചോദ്യങ്ങൾ ടെലഗ്രാമിൽ കിട്ടി പരീക്ഷ എഴുതിയ ടീമിൻ്റെ കഥ പുറത്തു വന്നത്. ഇനി മൂന്നാമതൊരു പരീക്ഷയും ഇതേ സമാനമായ രീതിയിൽ സമാനമായ ചങ്ങായിമാരെ നടത്തുന്ന പരീക്ഷ. ദേശീയ പരീക്ഷാ ഏജൻസി നടത്തിയ മറ്റൊരു പരീക്ഷ 4 വർഷ BEd പ്രോഗ്രാമിലേക്ക് June 12 നടത്തിയ നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ്. ഭൂരിഭാഗം കേന്ദ്രങ്ങളിലും ഈ പരീക്ഷ പൂർത്തിയാക്കാൻ പോലും കഴിയാതെ വന്നു. കാരണം മൊത്തം അലമ്പായിരുന്നു. പരീക്ഷ എഴുതാൻ വന്നവർ കൃത്യമായിട്ട് എന്തു വേണമെങ്കിലും ചെയ്തോ എന്ന മട്ടിലുള്ള സെൻറ്ററുകളിലേക്ക് ആളുകൾക്ക് നിർദ്ദേശം പോയി. അങ്ങനെ പലർക്കും എന്തും എങ്ങനെയും എഴുതാം എന്നുള്ള അവസ്ഥയിലേക്കുള്ള അനുമതി ലഭിച്ചതിനെ തുടർന്നാണ് ഇത് പക്ഷേ പിടിക്കപ്പെട്ടു. 29,000 വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷ ഒരു ഗൗരവമില്ലാതെ നടത്തപ്പെട്ടു. വളരെ കുറച്ച് കേന്ദ്രങ്ങളിൽ മാത്രമാണ് കാര്യക്ഷമമായി പരീക്ഷ നടന്നത്. NCET അതോടെ പരീക്ഷ റദ്ദാക്കി. ഇത് ഒരു പ്രത്യേകമായ സാഹചര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി, ഒരുപക്ഷെ മോദി സർക്കാർ ഇന്ത്യയിൽ സമ്പൂർണ്ണമായ അധികാരം സ്ഥാപിച്ചതിന് ശേഷം,
ഒന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന് രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞതിന് ശേഷം വിദ്യാഭ്യാസ മേഖലയിൽ ആകെ നടത്തിയ പരിഷ്കരണങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഗംഭീര പരിഷ്കരണത്തിൻ്റെ ഫലം എന്ന് തന്നെ പറയേണ്ടി വരും. പരീക്ഷാ ഏജൻസികൾ, അതത് ഫെഡറൽ സിസ്റ്റത്തിൽ നടത്തി വന്നിരുന്ന പരീക്ഷാ സമ്പ്രദായങ്ങൾ, വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ പ്രധാന ആണിക്കല്ലുകളായി നിന്നിരുന്ന സ്റ്റെപ്പുകൾ ഇടിച്ചു പൊളിച്ച് നേരിട്ട് ഏറ്റെടുക്കുകയായിരുന്നു കേന്ദ്ര പരീക്ഷാ ഏജൻസികളിലേക്ക് കൊണ്ടുപോകാൻ. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ തലത്തിലെ ഇടപെടലുകൾ, ജെ എൻ യു ഒക്കെ നമ്മുടെ മുമ്പിലുള്ള ഉദാഹരണമാണ്. അവർക്ക് ബൗദ്ധികമായ തലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി, വിദ്യാർത്ഥികൾ ചിന്തിക്കുന്ന തലത്തിൽ നിന്നുണ്ടാകുന്ന ഡിസ്റ്റർബൻസ് ഒഴിവാക്കാൻ വേണ്ടി സർക്കാർ തന്നെ പിടിമുറുക്കാൻ തീരുമാനിച്ച പല തലത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ദേശീയ തലത്തിൽ പരീക്ഷ ഏകോപിപ്പിച്ച് നടത്താനുള്ള നീക്കം. അതിലൊന്നാണ് നീറ്റും. നീറ്റിൽ എന്താണ് നടക്കുന്നത്? യു ജി സി എത്രയോ കാലമായി ഇന്ത്യയിൽ ഏറ്റവും സുതാര്യമായി നടത്തിക്കൊണ്ടുവന്നിരുന്ന പരീക്ഷയാണ്. അതിലെന്താണ് നടന്നത്? ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് 4 വർഷ ബി എഡ് പ്രോഗ്രാമിലേക്കുള്ള എൻട്രൻസ് പരീക്ഷയിലുണ്ടായിരിക്കുന്ന തട്ടിപ്പ്. ഇതൊക്കെ വിരൽച്ചൂണ്ടുന്നത് കേവലം ഏതെങ്കിലും രണ്ടോ മൂന്നോ ആളുടെ തട്ടിപ്പ് എന്നുള്ള നിലയിലല്ല, ഒരു സിസ്റ്റം തന്നെ ഇങ്ങനെയുള്ള ഒരു അഴിമതിയുടെ, പരീക്ഷ വിദ്യാഭ്യാസ മേഖലയെ അഴിമതിക്ക് ഇരയാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ് ആ സിസ്റ്റത്തിനെതിരെ ഉയരുന്ന ആരോപണം. ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇതിനി നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. കേരളത്തിലെ, ഇന്ത്യയിൽ ഏറ്റവും വിശ്വാസ്യതയുള്ള പരീക്ഷാ സമ്പ്രദായമാണ് കേരളത്തിലെ പി എസ് സി പിന്തുടരുന്നത്. എഴുത്ത് പരീക്ഷ, ഇൻ്റർവ്യൂ, ഇൻ്റർവ്യൂവിന് ശേഷമുള്ള അഡീഷണൽ മറ്റ് സ്കോറുകളെല്ലാം കൂട്ടി നിശ്ചയിച്ച് പ്രസിദ്ധീകരിക്കുന്ന റാങ്ക് ലിസ്റ്റ് സമ്പ്രദായം. ഒരു തരത്തിലും സ്വാധീനത്തിന് ഇട നൽകാത്ത വിധത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണത്. അവിടെ പരീക്ഷാ ഹാളുകളിൽ കോപ്പിയടിക്കുക എന്നുള്ളത് സിസ്റ്റത്തിൻ്റെ ഭാഗമായി നടക്കുന്നതല്ല. അത്തരത്തിൽ ഓരോരുത്തർ വ്യക്തിഗതമായി നടത്തുന്ന കോപ്പിയടികളൊക്കെ നടക്കും. നമുക്കറിയാം, ഒരു എസ് ഐ ടെസ്റ്റ് നമ്മുടെ വിവാദമായ നമ്മുടെ മുമ്പിലുണ്ട്. ആ പരീക്ഷയ്ക്ക് ശേഷം കേരളത്തിൽ പി എസ് സി പരീക്ഷ എഴുതി പാസ്സാവുന്ന പറയുന്ന ആളുകൾ, പൊതുബോധത്തിൻ്റെ ഭാഗമായി പറയുന്ന ആളുകൾക്ക് ബന്ധമില്ലാത്ത ആളുകളൊക്കെ പാസ്സാവുക അല്ലെങ്കിൽ ജോലി കിട്ടുകയും ചെയ്യുമ്പോൾ അതൊക്കെ തട്ടിപ്പാണ്, ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് പറയുന്നൊരു രീതി ഇവിടെയുണ്ട്. എന്നാൽ ഞാനോ എൻ്റെ പ്രധാനപ്പെട്ട എനിക്ക് എൻ്റെ ബന്ധുവോ ചെയ്യുമ്പോൾ അതില്ല, ബാക്കിയുള്ള ആളുകൾ മൊത്തം കയറും ഇതാണ് എന്ന് പറയുന്നൊരു രീതി ഇവിടെയുണ്ട്. ഇങ്ങനെ വിശ്വാസത്തെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിയത് ഒരു വ്യക്തിഗതമായ പരീക്ഷയുടെ ഭാഗമായിട്ടാണ്. എന്നാൽ ഇന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എന്താണ് നടക്കുന്നത്? ദേശീയ തലത്തിൽ ഇത്തരത്തിലുള്ള പ്രവേശന പരീക്ഷകൾ എന്തിനാണ്? അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ നടക്കുന്ന പ്രവേശന പരീക്ഷകൾ പോലും കേരളത്തിൽ നിന്നുള്ള ആളുകളില്ല, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആളുകൾക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ ഐ എ എസിലൊക്കെ പ്രവേശനം കിട്ടുമ്പം ആദ്യത്തെ 100-ൽ 10 പേര് പോലുമില്ല, 5-ൽ താഴെ ആളുകളെ നമ്മുടെ നാട്ടിൽ നിന്ന്, ദക്ഷിണേന്ത്യയിൽ നിന്ന് തന്നെ ഉള്ളൂ എന്നുള്ള ആരോപണത്തിൻ്റെ തുടർച്ചയായി വരുന്നത് എന്താ? ഇവിടെ മൊത്തം പോക്കാണ്, അതുകൊണ്ടാണ് എന്നാണ്. എന്നാൽ ഇപ്പം വരുന്ന ഈ വാർത്തകൾ നമ്മളെ കണ്ണു തുറപ്പിക്കേണ്ടതുണ്ട്. രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരത്തിനപ്പുറത്തേക്ക്, വിദ്യാഭ്യാസ തട്ടിപ്പിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ പൊതുബോധ നിർമ്മിതി, കേരളത്തിലെ വിദ്യാഭ്യാസം മൊത്തം മോശമാണ് എന്ന് പറയുന്ന പൊതുബോധ നിർമ്മിതിയുടെ തുടർച്ചയായി നമ്മുടെ മാധ്യമങ്ങളും, രാഷ്ട്രീയ നേതാക്കൾ പോട്ടെ, അവർക്ക് താല്പര്യങ്ങളുണ്ടാവുമല്ലോ, നമ്മുടെ മാധ്യമങ്ങളും അതിൻ്റെ ഭാഗമായി നിരന്തരമായ ഫീച്ചറുകളും വാർത്തകളും ഒക്കെ ചെയ്തു വരുന്നത് നമ്മൾ കണ്ടിരുന്നു. 2023 ഡിസംബർ 23 മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ഒരു ഫീച്ചറിൽ, ഒരു ലേഖനത്തിൽ, അനു ദേവസി എഴുതിയ ഒരു റിപ്പോർട്ടിൽ ഇതിനെക്കുറിച്ച് പറയുന്ന കുറച്ച് ഭാഗം മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. മത്സര പരീക്ഷകളിലെ നിലവാരം, ഈ നേരത്തെ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇത് കേൾക്കാൻ. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സ്കൂൾ പൊതുപരീക്ഷകളിൽ ഉയർന്ന വിജയ ശതമാനമാണ് കേരളത്തിൽ. എന്നാൽ ദേശീയ തലത്തിൽ നടക്കുന്ന പൊതുപ്രവേശന പരീക്ഷകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടത്ര തിളങ്ങാനാകാറില്ല. ഇപ്പോൾ മനസ്സിലായല്ലോ നീറ്റിൽ എന്താണ് സംഭവിച്ചതെന്ന്. കേരളത്തിൽ നിന്ന് ആരിക്കും കിട്ടുന്നില്ല, ടെലഗ്രാം ഇൻസ്റ്റാൾ ചെയ്യാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു പലർക്കും കിട്ടുന്നില്ല. ഉയർന്ന മാർക്കിന് ആനുപാതികമായുള്ള ഗുണനിലവാരം വിദ്യാർത്ഥികൾക്കില്ല എന്ന വിമർശനത്തെ ബലപ്പെടുത്തുന്നതാണ് ഈ പോയ വർഷത്തെ സി യു ഇ ടി പരീക്ഷാ ഫലം. ഡൽഹി സർവകലാശാലയിൽ ഒരു കാലത്ത് മലയാളി വിദ്യാർത്ഥികളുടെ അതിപ്രസരമായിരുന്നു. സയൻസ് ഇതര വിഷയങ്ങളിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിരുന്നു. 2021 ഡൽഹി സർവകലാശാലയിലെ അധ്യാപകനായ പ്രൊഫസർ രാകേഷ് കുമാർ പാണ്ഡെ കേരളത്തിൽ മാർക്ക് ജിഹാദാണെന്ന് വരെ പരാമർശം നടത്തിയിരുന്നു. ദേശീയ തലത്തിൽ ബി ജെ പി സംഘപരിവാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്, കേരളത്തിൽ നിന്ന് കൂടുതൽ ആളുകൾ ഉയർന്ന നിലയിലെത്തുന്ന മാർക്ക് ജിഹാദ് നൽകിയിട്ടാണ് എന്നാണ്. എത്തവണ കൂടുതൽ മലയാളി വിദ്യാർത്ഥികൾ ആദ്യത്തെ കട്ട് ഓഫിൽ തന്നെ പ്രവേശനം നേടിയിരുന്നു. മലയാളി വിദ്യാർത്ഥികൾ സംസ്ഥാന ബോർഡ് പരീക്ഷകളിൽ 100% മാർക്ക് നേടുന്നത് ഗൂഢപദ്ധതിയുടെ ഭാഗമാണ് എന്നും അന്ന് ഈ രാകേഷ് കുമാർ ആരോപിച്ചു. അയാളൊരു ഉപകരണമാണ്. വലിയ വിമർശനങ്ങൾക്ക് വഴി തുറന്ന പരാമർശമായിരുന്നെങ്കിൽ പോലും CUET പരീക്ഷ വന്നതോടെ അവസ്ഥ പാടെ മാറി. ഡൽഹി സർവകലാശാലയിൽ പ്രവേശനം ലഭിക്കുന്ന മലയാളി വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് സംഭവിച്ചു.
ഇത് മാത്രമല്ല, നീറ്റിൻ്റെ കാര്യത്തിലും സംഭവിച്ചു. നേരത്തെ പറഞ്ഞ പോലെ നെറ്റിൻ്റെ കാര്യത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇന്ന് പറഞ്ഞ മൂന്നാമത്തെ പരീക്ഷ, ബി എഡ് 4 വർഷ പ്രോഗ്രാമിൻ്റെ എൻട്രൻസ് പ്രവേശന പരീക്ഷയിൽ ഇത് സംഭവിക്കുന്നുണ്ട്. മൊത്തത്തിൽ കേരളം മൊത്തം മോശമായിരിക്കുകയാണ്. കാരണം അവിടെ നല്ല ഗംഭീരമായ കോപ്പിയടി എന്നുള്ളതിനപ്പുറത്ത് ഗംഭീരമായ ചോദ്യപേപ്പർ തന്നെ തലേനാളെ കിട്ടിയിട്ട് എഴുതുന്ന പരിപാടിയാണ്. അത് മുഴുവൻ പിടിക്കപ്പെട്ടു. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരം, ദക്ഷിണേന്ത്യയിലെ വിദ്യാഭ്യാസ നിലവാരം ഇങ്ങനെ ഇടിയാനുള്ള കാരണം എന്താണ് എന്ന്. ആ ചൂണ്ടുവിരൽ അങ്ങോട്ട് ചെല്ലണം, അവിടെ വരെ ചെല്ലില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് കാര്യം കുറച്ച് പൈസ വാങ്ങിച്ചു പോയ തട്ടിപ്പുകാരുടെ ഇടനിലക്കാരുടെ മുകളിലേക്ക് മാത്രം ആ ചൂണ്ടുവിരൽ പതിപ്പിക്കാം. നന്ദി, നമസ്കാരം.